ആയതിനായി മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 30 വരെ. മാത്യു ചാപ്റ്റർ 13:24-30. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 30 വരെ വായിച്ചാലും. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞുകൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്നു, കോതമ്പിന്റെ ഇടയിൽ കള വിളിച്ചു വിതച്ചുപോയി കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചുകൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിനവൻ, ഇല്ല, പക്ഷെ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതുപോകും, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചുകൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ദാസന്മാർ അത്യധ്വാനം ചെയ്ത് എല്ലായിടത്തും പരസ്യങ്ങൾ കൊടുത്ത് ഈ യോഗം ക്രമീകരിച്ച് ഇത്രത്തോളം കൊണ്ടുവരുവാൻ നീ അവർക്ക് അവസരം കൊടുത്തു, അവർക്ക് ബലം കൊടുത്തു, ധൈര്യം കൊടുത്തു, അതിന് മുഖാന്തരങ്ങളെ നൽകി. ഈ കോമ്പൗണ്ടും നീ അവർക്ക് കൊടുത്തു. വടക്കേ ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾക്കും ഇവിടെ കടന്നു വരുവാൻ നീ ഭാഗ്യം തന്നു. കർത്താവേ, നിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ഞങ്ങൾ നിന്റെ വചനം പഠിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കുന്നു. പരിശുദ്ധാത്മാവേ, നീയാണ് ഞങ്ങളുടെ അധ്യാപകൻ. എന്നെയും ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ നിന്റെ ദാസിദാസന്മാരെയും നീ പഠിപ്പിക്കണമേ. നിന്റെ വചനം ഗ്രഹിപ്പാൻ തടസ്സമായി ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്ന സകല അന്ധകാരശക്തികളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വിട്ടുപോകുവാൻ ഞാൻ കൽപ്പിക്കുന്നു. ഈ കോമ്പൗണ്ടിന് ചുറ്റും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സകല ശക്തി അന്ധകാരശക്തികളോടും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നത്, ഇവിടെ നിന്ന് 1 കിലോമീറ്ററിന് അകലെ മാത്രമേ നിങ്ങളാകാവൂ. ദൈവദൂതന്മാർ ആ കാര്യം ശ്രദ്ധിച്ച് എല്ലാ ശക്തികളെയും ഇതിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരെ ശക്തികളെ നിയന്ത്രിച്ച് നിർത്തട്ടെ. കർത്താവേ, നിന്റെ ആത്മാവിൽ കൂടെ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ ഞങ്ങൾ കൃപ നൽകണമേ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഉപമയായി പല കാര്യങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിൽ പഠിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ 24-ാം വാക്യം വായിച്ചാട്ടെ. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞുകൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്നു, കോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. കോതമ്പിന്റെ ഇടയിൽ കളയും വിതച്ച് പോയി കളഞ്ഞു. മനുഷ്യർ ഉറങ്ങുമ്പോൾ, ചില പദങ്ങൾ ശ്രദ്ധിക്കുകയാണ്. മനുഷ്യർ ഉറങ്ങുമ്പോൾ കോതമ്പിന്റെ ഇടയിൽ വന്ന് കളയും വിതച്ചിട്ട് പോയി. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്നു, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചുകൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസൻ കളയെ എല്ലാം പറിച്ചുകൂട്ടട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിനവൻ, ഇല്ല, പക്ഷെ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതുപോകും, കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതുപോകും, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചുകൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ഉപമയായി പറഞ്ഞ കാര്യം ഇന്ന് നമ്മുടെ കൺമുൻപാകെ ദൈവസഭയിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവസഭയിൽ ഇന്ന് ഏത് സഭയെ എടുത്തു നോക്കിയാലും കാണാവുന്ന ഒരു കാര്യം, ആത്മീകരും ജഡീകരും കൂടെ ഒന്നിച്ച് മുൻപോട്ട് പോകുന്ന ഒരവസ്ഥയാണ്.
സഭയിലുള്ള ദൈവമക്കൾക്ക് ചിലർക്ക് ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം കൂടുമ്പോൾ ചില സഹോദരീ സഹോദരന്മാർക്ക് ഭൗതികമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുന്നുണ്ട്. ഉദാഹരണമായി ചില ദൈവമക്കൾ പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് നിന്നെ പോലെയാകണം, എനിക്ക് ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഓരോന്നോരോ നിന്നിൽ നിന്ന് മാറ്റി ഞാനിവിടെ ഒരു യാത്രികനായി ഒരു യാത്രക്കാരനായി യാത്ര ചെയ്ത് പുതിയ യെരുശലേമിനെ നോക്കി ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ദൈവമകൻ പ്രാർത്ഥിക്കുമ്പോൾ വേറൊരു ദൈവമകൻ ആയിരിക്കും സഭയിലായിരിക്കുന്ന ആൾ പ്രാർത്ഥിക്കുന്ന, കർത്താവേ എനിക്ക് ഒരു വീട് തന്നേ മതിയാകുകയുള്ളൂ, എനിക്കൊരു ജോലി തന്നേ മതിയാകുകയുള്ളൂ, എനിക്ക് ഭൗതികമായി ചില നേട്ടങ്ങൾ നീ തന്നേ മതിയാകുകയുള്ളൂ, ഞാൻ നിന്റെ മകനാണെന്ന് ദേശത്തറിയണമെങ്കിൽ എന്നെ ഭൗതികമായി നീ അനുഗ്രഹിച്ചേ മതിയാകുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ചിന്താഗതിയിലുള്ള ആ ദൈവമക്കളെ, ഇവരെല്ലാം ദൈവമക്കളാണ്, നമുക്ക് ദൈവസഭയിൽ കാണുവാൻ കഴിയും. ഇങ്ങനെയുള്ള രണ്ട് ചിന്താഗതി ദൈവസഭയിൽ എങ്ങനെ കടന്നു വന്നു ഇത് ചിന്തിക്കുമ്പോൾ അത്ഭുതകരമായി തോന്നിപ്പോകും. എന്നാൽ ദൈവം അനുവദിച്ചതാണത്. ഇവിടെ കർത്താവ് പറഞ്ഞത് അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, മനുഷ്യർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കള വിതച്ചു. ഇന്ന് സുവിശേഷ പ്രവർത്തനം വളരെ ശക്തമായി നടക്കുന്നു എങ്കിലും വീണ്ടും ജനനം എത്ര പേരിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ആഴമായി ചിന്തിച്ച് നോക്കിയാൽ മാത്രമേ കഴിയുകയുള്ളൂ. ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ ഇത് അനുഭവത്തിൽ കൂടെ അറിയുന്നു. എത്രയോ ദൈവമക്കളുടെ വസ്തുക്കൾ നഷ്ടപ്പെടുന്നു, ഭർത്താക്കന്മാർ ഉപേക്ഷിക്കുന്നു, ചിലരെ ഭാര്യമാർ ഉപേക്ഷിക്കുന്നു, വളരെ ശക്തമായ ഉപദ്രവങ്ങൾ സഹിക്കുന്നു, അവരുടെ വാഹനങ്ങൾ നഷ്ടപ്പെടുന്നു, വീടുകൾ നഷ്ടപ്പെടുന്നു, വഴിയാധാരമായി നടക്കേണ്ടി വരുന്നു. എന്നിട്ടും യേശുവിനു വേണ്ടി ധീരമായി നിൽക്കുന്ന വലിയൊരു കൂട്ടം എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. വടക്കേ ഇന്ത്യയിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ വന്ന് ഞങ്ങളുടെ സഭകളിലുള്ള ദൈവമക്കളോട് ചോദിച്ചാൽ യേശുവിനെ സ്വീകരിച്ചതിനാൽ നിങ്ങൾക്ക് എന്ത് ലഭിച്ചു എന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്കുണ്ടായിരുന്ന വീട് നഷ്ടപ്പെട്ടു, ഞങ്ങൾക്കുണ്ടായിരുന്ന വാഹനം നഷ്ടപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ടു, ധാരാളം ഉപദ്രവങ്ങൾ ലഭിച്ചു, എന്നാൽ ഞങ്ങൾ സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട്, ഞങ്ങൾ അവിടേക്ക് പോകാൻ ഒരുക്കമാണ്, ഞങ്ങൾ യാത്രക്കാരായി തീർന്നു, ഈ ലോകത്തിലുള്ളതെല്ലാം വെറും മായയാണ്, ഇതിനൊരു വിലയുമില്ല, ഇതിനേക്കാൾ വലിയ സന്തോഷം ഞങ്ങൾ ക്രിസ്തുവിൽ ലഭിച്ചു എന്ന് പറയുവാൻ കഴിയും. നിങ്ങൾ ഞങ്ങളുടെ അവിടെ വന്നാൽ ഏത് സഭയിൽ പോയാലും ക്രിസ്തു നിമിത്തം ഭൗതികമായി നഷ്ടങ്ങൾ അനുഭവിച്ചവരെ നിങ്ങൾ കാണുവാൻ കഴിയുള്ളൂ. എന്നാൽ സൗത്ത് ഇന്ത്യയിൽ ഞാൻ ബാംഗ്ലൂരിൽ വന്ന് കണ്ടു, സൗത്ത് ഇന്ത്യയിൽ വന്നാൽ ക്രിസ്തുവിൻ്റെ പേരിൽ അനുഗ്രഹം, ഭൗതിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരാണ് കൂടുതൽ പേര്. ഞാൻ ബാംഗ്ലൂരിൽ വന്ന് ചില സഹോദരന്മാരും പാസ്റ്റർമാരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് യേശുക്രിസ്തുവിൽ വന്നതിനാൽ ഭൗതികമായി നഷ്ടം അനുഭവിച്ചവർ വളരെ ചുരുക്കമായിരുന്നു. എന്നാൽ പെന്തക്കോസിൻ്റെ പ്രവർത്തനം, ഞാൻ ബാലനായിരുന്നപ്പോൾ കേരളത്തിൽ പെന്തക്കോസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ യേശുവിനു വേണ്ടി നഷ്ടം സഹിച്ചവരായിരുന്നു 99%. അന്നുള്ള അപ്പച്ചന്മാരോട് ചോദിച്ചാൽ, എൻ്റെ പിതാവ് മറ്റുള്ളവർ ചോദിച്ചാൽ, യേശുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചുകൊണ്ട് വീട് നഷ്ടമായി, വസ്തു നഷ്ടമായി, ആരാധന സ്ഥലം നഷ്ടമായി, മരത്തിൻ്റെ ചുവട്ടിൽ ആരാധിക്കേണ്ടി വരുന്നു, മക്കളെ മരിച്ചവരെ തോടിൻ്റെ കരയിലും നദിയുടെ കരയിലും ഒക്കെ അടക്കേണ്ടതായിട്ട് വരുന്നു, വിവാഹം മക്കളുടെ നടക്കുന്നില്ല, പെൺകുട്ടികൾക്ക് തക്കതായ വിവാഹം നടക്കുന്നില്ല, എങ്കിലും ക്രിസ്തുവിൽ ഞങ്ങൾ സന്തോഷമുള്ളവരായിരുന്നു എന്ന് പറഞ്ഞു പോവുകയും പിന്നെ അവർ പാട്ടുകൾ, ഇടുക്കം ഞെരുക്കം ഉള്ള ഈ വഴി ആര് പോകും എന്നുള്ള പാട്ടുകളൊക്കെ ഉണ്ടാകുവാനിടയായി. എന്നാൽ ഇന്ന് ആ രീതി ഒന്നും മാറിയതായി എനിക്ക് സൗത്ത് ഇന്ത്യയിൽ വിശേഷാൽ ബാംഗ്ലൂരിൽ വന്നപ്പോൾ അത് മനസ്സിലാകുവാനിടയായി. കേരളത്തിലും അങ്ങനെയാണോ എന്നെനിക്കൊരു സംശയം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നിങ്ങളാണ് ഇതിൻ്റെ സത്യം അനുഭവിച്ച് പറയേണ്ടത്. സഭയിൽ ഇന്ന് നല്ല വിത്തും കളയും
ഒരുപോലെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ദൈവം ഇത് അനുവദിച്ചിരിക്കുകയാണ്. ഈ കള വരുവാനുള്ള കാരണം എങ്ങനെയാണ്? അതിന് ചില അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. റോമാലേഖനം 10:9 വായിച്ചാണ്. റോമാലേഖനം 10:9, Romans 10:9. യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കും. രണ്ട് കാര്യം ഏതൊക്കെ? ഒന്നുകൂടെ വായിച്ചാട്ടെ. യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുക. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഈ രണ്ട് കാര്യം ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇനിയും റോമാലേഖനം 10:13 വായിച്ചാട്ടെ. റോമാലേഖനം 10, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, എന്നാൽ നമുക്ക് അല്പം ഒന്ന് ചിന്തിച്ച് മുൻപോട്ട് പോകാം. Romans 10:13. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. ഇനിയും Apostolic Prophecy 16:31 വായിച്ചാട്ട്. Apostolic Prophecy 16:31. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നവർ പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വിശ്വസിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം ഹൃദയത്തിൽ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടും. പ്രിയമുള്ളവരെ, ഇത് വചനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. Jacob 2:19 വായിച്ചാട്ടെ. Jacob 2:19. James 2:19. ദൈവമേകന എന്ന് നീ വിശ്വസിക്കുന്നുവോ, കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. പിശാചുക്കളും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തുവിൽ പിശാചുക്കളും വിശ്വസിക്കുന്നു. യേശുക്രിസ്തു പാപികൾക്ക് വേണ്ടി യാഗമായി തീർന്നു. പിശാചികളും വിശ്വസിക്കുന്നു. വിശ്വസിക്കുക മാത്രമല്ല, അവർ വിറയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വിശ്വസിച്ചത് കൊണ്ട് സ്വർഗത്തിൽ വേണം പിശാചികളെല്ലാം സ്വർഗത്തിൽ വന്നേ ഒക്കുള്ളൂ, കാരണം അവരും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, വിശ്വസിച്ചാൽ പോരാ, വില കൊടുത്തെങ്കിലേ രക്ഷിക്കപ്പെടുകയുള്ളൂ. വിശ്വസിച്ചാൽ പോരാ, വില കൊടുക്കണം. ഉദാഹരണമായി ഈ വാച്ച് ഞാൻ നിങ്ങളെ ഒരു ഉദാഹരണമായി ഓർപ്പിക്കുകയാണ്. ക്ഷമിക്കണം, വാച്ചിൻ്റെ ഈ ചെയിൻ ഇതും വാച്ചാണ്. വാച്ചിൻ്റെ ഇതിൻ്റെ കീ ഇതും വാച്ചാണ്, ഡയൽ ഉണ്ട്. എന്നാൽ ഇതിനകത്തൊരു മെഷീനുണ്ട്, അതുകൊണ്ടാണ് വാച്ച് നടക്കുന്നത്. അപ്പോൾ ഈ ചെയിൻ മാത്രം പിടിച്ചുകൊണ്ട് ഇത് വാച്ചാണെന്ന് പറഞ്ഞാൽ കാര്യം നടക്കുകയില്ല. ഇതിൻ്റെ അകത്തെ മുഖ്യമായ മെഷീൻ വേണം. ഈ മെഷീൻ ഇല്ലെങ്കിൽ വാച്ച് നടക്കുകയില്ല. Jeremiah 6:16 വായിച്ചാണ്. Jeremiah 6:16. Jeremiah 6:16. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ. നല്ല വഴികൾ ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. പഴയ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് ചോദിക്കണം. ഇപ്പോൾ പഴയ വഴി എന്ന് പറയുന്ന നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഉപദേശത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന അനേക ലക്ഷം ഹിന്ദു സഹോദരന്മാരുണ്ട്, മുസ്ലിങ്ങളുണ്ട്. അവർ വിശ്വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന് രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിയും, കർത്താവായ യേശുക്രിസ്തുവിന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്ന് അനേകായിരം ഹിന്ദുക്കളും മുസ്ലിം സഹോദരങ്ങളും സിഖുകാരെല്ലാം വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിച്ചതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ ഒക്കുകയില്ല. മത്തായിയുടെ സുവിശേഷം 14:43-44, Matthew 13:44.
സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം, അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ശ്രദ്ധിക്കണം, കർത്താവ് സ്വർഗരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന പഴയ മാർഗം, കർത്താവ് പഠിപ്പിച്ച മാർഗത്തിലേ പോവുകയാണ്. തനിക്ക് ആ ഒന്നുകൂടെ ഭാഗ്യം മലയാളത്തിൽ ഓർപ്പിക്കുക, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അപ്പൊ ആ നിധി കിട്ടണതിന് എന്ത് ചെയ്തു? തനിക്കുള്ളത് കുറച്ചു വിറ്റെന്നാണോ എഴുതിയിരിക്കുന്നത്? അല്ല, തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ നിധി ഏറ്റെടുത്തു. അപ്പോൾ ഈ സ്വർഗരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയ്ക്കധീനമായ ചെറിയ കാര്യമല്ല. ദൈവത്തിൻ്റെ പ്രോഗ്രാം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ പ്രോഗ്രാം ആരംഭിക്കുന്നത് പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലുമാണ്. ഈ ഭൂമി കൊണ്ട് പുതിയ ഭൂമിയിൽ വാഴുവാൻ യോഗ്യരാരൊക്കെയാണ് എന്നൊന്ന് തിരഞ്ഞെടുക്കുന്നത് മാത്രമേ ദൈവം ഈ ഭൂമിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ദൈവത്തിൻ്റെ നിത്യമായ പരിപാടി ആരംഭിക്കുന്നത് പുതിയ ഭൂമിയിലും പുതിയ യെരുശലേമിലും പുതിയ ആകാശത്തിലും, അവിടെയാണ് ദൈവത്തിൻ്റെ പ്രോഗ്രാം ആരംഭിക്കുന്നത്. ഇതുവരെ ദൈവത്തിൻ്റെ നിത്യതയുടെ പ്രോഗ്രാം ആരംഭിച്ചിട്ടില്ല. അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കം മാത്രമാണ് ഈ നടക്കുന്നത്. ഈ ഒരുക്കം, ഈ പുതിയ ഭൂമി, ഇതിനുള്ള ഇതിൽ പുതിയ ഭൂമിയിൽ തന്നോടുകൂടെ വസിക്കുവാനുള്ളവരെ തിരഞ്ഞെടുത്ത ശേഷം നാം വായിക്കുന്നു 102 വായിക്കുന്ന പോലെ ഈ ഭൂമി എന്ത് ചെയ്യും? വായിച്ചാട്ട് 102 അതിൻ്റെ 25-26 വായിച്ചത്. സാം 22:25-26 102:25-26 പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കും, നീയോ നിലനിൽക്കും, അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോകുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഇന്ന് അന്ന് കർത്താവിന്റെ ദാസൻ ഇത് എഴുതിയപ്പോൾ വിശ്വസിക്കാൻ ആരും ഉണ്ടായിരുന്നില്ലായിരിക്കാം. എന്നാൽ ഇന്ന് സയന്റിസ്റ്റ് എല്ലാവരും ചേർന്ന് ഒരുപോലെ പറയുകയാണ്, ഈ ഭൂമി ഇനി അധിക നാൾ നിൽക്കുകയില്ല. എല്ലാ സയന്റിസ്റ്റും ചേർന്ന് പറയുക. കാരണം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മിക്കവാറും തീർന്ന നിലയിൽ വന്നിരിക്കുകയാണ്. എന്നാൽ അനേക വർഷങ്ങൾക്ക് മുൻപായി കർത്താവിൻ്റെ ദാസൻ അനേകായിരം വർഷങ്ങൾക്ക് മുൻപായി പറഞ്ഞു, പുതിയ ഭൂമി പഴയ വസ്ത്രത്തെ പോലെ ഇതിനെ എന്ത് ചെയ്തുള്ളു? മാറ്റിക്കളയും. അപ്പോൾ പുതിയ ഭൂമിക്കായിട്ടാണ് പഴയ നിയമത്തിൽ ആദിമകാലത്തെ വിശുദ്ധന്മാരും എന്തിനു വേണ്ടിയാ കാത്തിരുന്നത്? 2 പത്രോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണെങ്കിലും നോക്കൊന്ന് ചിന്തിച്ചു നോക്കാം. 2 പത്രോസ് 3:13 ഒന്ന് വായിച്ചാട്ട്, അതിന്റെ 10-13 വായിച്ചാട്ട്. 2 പത്രോസ് 3:10-13 കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴുക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബദ്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. പുതിയ ഭൂമിക്കും പുതിയ ആകാശത്തിനുമായി കാത്തിരിക്കുന്നു. ഞാനിങ്ങനെ പറയുവാനുള്ള പ്രത്യേക കാരണം, നമുക്കെല്ലാവർക്കും ഭൗതികമായ ആവശ്യങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. രോഗസൗഖ്യം, അതുപോലെ ഭൗതികമായ ജോലി, വീട്, മറ്റുള്ള കാര്യങ്ങൾ, ഇത് നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഈ ആവശ്യങ്ങൾ കിട്ടുന്നതാണ് നല്ലതെന്ന് നമ്മൾക്ക് അറിയാതെ തന്നെ ഒരു ചിന്ത വരികയും ആ ആവശ്യങ്ങളെ ലഭിക്കുന്നതിനുള്ള മാർഗങ്ങൾ കർത്താവിൻ്റെ ദാസന്മാർ പ്രസംഗിക്കുമ്പോൾ നമ്മൾ സന്തോഷമുള്ളവരായി അത് സ്വീകരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ആവശ്യങ്ങളൊന്നും നടക്കരുതെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം.
എന്നാൽ അതേ സമയത്ത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, മറ്റുള്ള മതങ്ങളിലുള്ളവർ ഓരോ സ്ഥലങ്ങളിൽ പോയി പൂജയ്ക്കൊക്കെ പോകുന്നത് അവരുടെ ആവശ്യങ്ങൾ നേടുവാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഇത്ര പ്രാവശ്യം പോയാൽ ഇന്ന കാര്യങ്ങൾ നടക്കും. അതുപോലെ ഇന്ന് ദൈവസഭയിൽ പൗതീയമാകുന്ന ആവശ്യങ്ങൾ നടക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അനേകായിരം കളകൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ദൈവസഭയാകുന്ന ആ നിലത്ത് നല്ല ഗോതമ്പിൻ്റെ കൂടെ ഈ സഭയിൽ പോയാൽ എൻ്റെ കാര്യങ്ങൾ നടക്കും, ജോലി കിട്ടും, എൻ്റെ കഷ്ടങ്ങൾ മാറും, എനിക്ക് നല്ല വിവാഹം നടക്കും, വീട് കിട്ടും എന്ന് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് അനേകായിരങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അവരാരും വീണ്ടും ജനനം പ്രാപിച്ചവരല്ല, അവരെല്ലാം വിശ്വസിക്കുന്നവരാണ്. വിശ്വസിച്ചാൽ വീണ്ടും ജനനം നടക്കയില്ല എന്ന് നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കണം. ഇന്ന് ദൈവസഭയാകുന്ന കൂട്ടത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും വീണ്ടും ജനിക്കാത്തവരാണ്. അവർ വീണ്ടും ജനിച്ചിട്ടില്ല, അവർക്ക് വീണ്ടും ജനിക്കാൻ അവസരം കിട്ടിയില്ല, വീണ്ടും ജനിക്കേണ്ടതായ ഉപദേശം അവർ കിട്ടിയിട്ടില്ല, വീണ്ടും ജനിക്കേണ്ടതായ പ്രസംഗം അവർ കേട്ടിട്ടില്ല. വിശ്വസിക്കുക, 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 കർത്താവിൽ വിശ്വസിക്കുക. വിശ്വസിച്ചോണ്ടേ കൈപൊക്കി സ്നാനപ്പെട്ടു, ഏതോ രണ്ട് അന്യഭാഷയും പറഞ്ഞു, അതിൻ്റെ കൂടെ പറയാനുള്ള അന്യഭാഷയും തുറച്ചു കിട്ടിയപ്പോൾ കാത്തിരിക്കുന്ന എന്താണ്? ഞാന് രക്ഷിക്കപ്പെട്ടു എന്നാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. നമുക്ക് ആ പഴയ പാത, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു കൊടുത്ത പാത ഞങ്ങൾ ആരാധിക്കുമ്പോൾ, മുൻപിൽ ആർ എസ്കാരും ശിവസേനക്കാരും ഭജനങ്ങളും വടിവാളും പിടിച്ചോണ്ടാ നിൽക്കുന്നത്. ആരാധന കഴിഞ്ഞ് ഇറങ്ങിച്ചെന്നും അടി കിട്ടും, എന്നിട്ടും ആരാധനയ്ക്ക് ആളുകൾ വന്ന് ബലം പ്രാപിക്കുന്നു. കേരളത്തിൽ ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല എന്നിലും നിങ്ങൾ ജാഥയൊക്കെ നടത്താൻ പോവുക. ഉപദ്രവം ഒന്നും വന്നിട്ടേ ഇല്ല. ഞാൻ 15 പ്രാവശ്യം അടിയുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം ജഗാതിരിയിൽ അടികൊണ്ട് 300-400 പേരെന്നെ അടിച്ച് ഞാൻ എല്ലാവരും കൂടെ അടിച്ച് താഴെ വീണു. താഴെ വീണിട്ട് എന്നെ എൻ്റെ കാല് പിടിച്ച് വലിച്ചുകൊണ്ട് പോവുക. വലിച്ചുകൊണ്ട് പോകുമ്പോൾ തൊഴിച്ച് തൊഴിച്ച് തൊഴിച്ചുകൊണ്ട് ഇരുപോയിരുന്നു. 10-22 പോലീസുകാർ ഇപ്പോൾ ഉണ്ട്, അവരൊന്ന് അവരെ മുമ്പേ വെച്ചാണ് അടിക്കുന്നത്. അന്നേരം ടെലിവിഷനിലെല്ലാം എടുത്തോണ്ടിരിക്കുക. 3 മണിക്കൂർ മരിച്ചവനെ പോലെ ആയിരുന്നു. നാടിയെല്ലാം നിന്നു, ഡെഡ് ബോഡിയായി, ശരീരമെല്ലാം തണുത്തു. പിന്നെ എല്ലാവരും കൂടെ കുടിച്ച് പ്രാർത്ഥിച്ചു, പിന്നെ ജീവനൊക്കെ കിട്ടി. കർത്താവിന് സ്തോത്രം. എന്നിട്ട് ഇവരെല്ലാം അടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം IG മറ്റുള്ളവരും ഡൽഹിയിൽ നിന്ന് വരെല്ലാം വന്നു വെച്ചു. അടിച്ചവരോട് അവർക്ക് എന്തോ കേസ് കൊടുത്തു. ഞാൻ പറഞ്ഞു, അവരെൻ്റെ സഹോദരന്മാരാ, അവരറിയാതെ എന്നെ അടിച്ചത് കൊണ്ട് അവർക്കെതിരായിട്ട് ഞങ്ങൾക്ക് ഒരു കേസും ഇല്ല, ഒരു കേസും ഇല്ല. ഉടനെ പറഞ്ഞു, അതെങ്ങനെയാണ് അപ്പം? അപ്പോൾ മൈനോറിറ്റി കമ്മീഷൻകാരും പറഞ്ഞു, വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് കേസില്ല. അവർ ഞങ്ങളുടെ സഹോദരന്മാർ, അവരറിയാതെ എന്നെ അടിച്ചു. അപ്പം ഇതെല്ലാം ന്യൂസ് മീഡിയയിൽ വരുന്നുണ്ട്, പേപ്പറിലും വരുന്നുണ്ട്. ഇത്രയും ഉപദ്രവിച്ചു. അപ്പം വേറൊരു ക്രിസ്ത്യൻ ഗ്രൂപ്പുകാർ വന്ന് പറഞ്ഞു, നിങ്ങളെ അടിച്ചു, അപ്പം ഞങ്ങളെ അടിക്കാൻ വരുമെന്ന് ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കാൻ, സഹോദരന്മാരെ നിങ്ങൾ വേണേ കൊടുത്തു. അവരെല്ലാം കൂടെ കൂടി കമ്മീഷനെ എടുക്കാൻ ചെന്നു. കമ്മീഷണർ പറഞ്ഞു, അടി കൊണ്ട ആൾക്ക് ഒരു കംപ്ലയിൻറ്റും ഇല്ലെന്ന് പറഞ്ഞ് എഴുതി തന്നിട്ടുണ്ട്. നിങ്ങൾ അടി കണ്ടിട്ട് പോലെ നിങ്ങൾ എന്തിനാ വന്നത്? അപ്പം നിങ്ങൾ ക്രിസ്ത്യാനികളാണോ എന്ന് അവരോട് ചോദിച്ചു. അപ്പം ഞങ്ങളോട് പറഞ്ഞ് എഴുതി തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഏത് ഭാഷയാണ് എഴുതേണ്ടത്? അതിലുടനെ IGയും അവിടുത്തെ സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസും എല്ലാം കൂടെ കൂടി അവരുടെ ഭാഷയിൽ എഴുതി ഞങ്ങൾക്കൊരു കംപ്ലയിൻറ്റ്. ഞാൻ തന്നെ സൈൻ ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്ത് സഭയെന്ന് പറയുന്നത് കയറി വന്നിരിക്കുന്നത് എല്ലാം ദൈവമക്കളാണെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. ഇതിനകത്ത് ആയിരക്കണക്കിന് കള കയറിയിട്ടുണ്ട്. ആയിരക്കണക്കിന്, 100 കണക്കിനല്ല, ആയിരക്കണക്കിന്. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കാര്യം മുൻപോട്ടുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കാൻ ഒന്നുകൂടെ നോക്കാം. മത്തായിയുടെ സുവിശേഷം 19:16-22 എന്ന് വായിച്ചാണ്. Matthew 19:16-22. മത്തായിയുടെ സുവിശേഷം 19:16-22 എന്ന് വായിച്ചാണ്. അനന്തരം ഒരുത്തൻ വന്ന അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേയുള്ളൂ,
ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നതിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്ക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, ഇവ ഒക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു. ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണ പൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ഒരു സഹോദരൻ വന്നു, തനിയനായിരുന്നു. അവൻ എല്ലാ കാര്യവും വചനപ്രകാരം ചെയ്യുവാൻ ഒരുക്കമുള്ളവനായിരുന്നു. അവന്റെ ചോദ്യം എന്താണ്? എനിക്ക് അതിന്റെ 16-ാം വാക്യം എന്താണ് വായിച്ചാൽ? നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അവൻ ന്യായപ്രമാണപ്രകാരം കുല ചെയ്യുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, മാതാപിതാക്കളെ സ്നേഹിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പിന്നെ കർത്താവ് അവനോട് പറഞ്ഞത്, നിനക്കുള്ളതൊക്കെയും വിറ്റ് ആർക്ക് കൊടുക്കണം? ദരിദ്രർക്ക് കൊടുക്കണം. ദരിദ്രർക്ക് കൊടുത്താൽ എന്താണ്? തിരിച്ചു കൊടുക്കാൻ അവർക്ക് കഴിവില്ല. നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാൻ, നിനക്ക് തിരിച്ചു തരുവാൻ കഴിവില്ലാത്തവരുടെ അടുക്കൽ കൊടുത്തിട്ട് നീ എന്ത് ചെയ്യുക? എന്നെ പിൻപറ്റുക. അപ്പോൾ അവന് വളരെ സമ്പത്തുണ്ടായിരുന്നതുകൊണ്ട് എന്ത് ചെയ്തില്ല? വളരെ സങ്കടം തോന്നി. പ്രിയമുള്ളവരെ, നിത്യജീവൻ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ വില കൊടുക്കാതെ നടക്കയില്ല. വിശ്വസിച്ച് കൈയും പൊക്കിക്കൊണ്ട് കയറി വന്നാൽ നിത്യജീവൻ കിട്ടത്തില്ല. നിത്യജീവൻ കിട്ടണമെങ്കിൽ, രക്ഷിക്കപ്പെടണമെങ്കിൽ അതിനുള്ളതായ വില കൊടുത്തേ മതിയാകുള്ളൂ. അതാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലുള്ള ദൈവമക്കളോട് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത്, നമുക്ക് വചനത്തിലേക്കൊന്ന് മടങ്ങി വരാം. കർത്താവ് എന്താണ് പഠിപ്പിച്ചത്? മത്തായിയുടെ സുവിശേഷം 28:18-20 വായിച്ചാട്ട്. മത്തായിയുടെ സുവിശേഷം 28:18-20. Matthew 28:18-20. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് വിശ്വാസികളാക്കാനല്ല, ശിഷ്യരാക്കുവാനാ. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, കർത്താവ് യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നു, എന്താ, ദുഷ്ടാത്മാക്കളും എന്തു ചെയ്യുന്നു? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, വിറയ്ക്കുന്നു. വിശ്വാസികളെയല്ല വേണ്ടിയത്, ശിഷ്യന്മാരെയാണ്. കർത്താവ് നമ്മെ ഏൽപ്പിച്ച കൽപ്പന വിശ്വാസികളെയല്ല, ശിഷ്യന്മാരെ. ഞാന് ഒരു കാര്യം ഇതിൽ പറയട്ടെ. ഞങ്ങൾ ജമ്മുകാശ്മീരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ആന്ധ്രയിൽ നിന്ന് മീറ്റിംഗ് നടത്തിയിട്ട് ജമ്മുകാശ്മീരിലേക്ക് പോകുന്ന വഴിയിൽ ഡൽഹിയിലേക്കുള്ള ട്രെയിനിലിരിക്കുമ്പോൾ ഇന്ത്യ ടുഡേ എന്നുള്ള മാഗസീൻ വായിപ്പാനിടയായി. 10-12 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ്. അതിലെഴുതിയിരുന്നത്, മിഷണറിമാരുടെ 17 വർഷത്തെ പ്രവർത്തനം ഞങ്ങൾ 1 മാസം കൊണ്ട് പൂർണ്ണമായി നശിപ്പിച്ചു. 80,000 ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളാക്കി എന്നാണ് അതിനകത്ത് എഴുതിയിരുന്നത്. 82,000 ക്രിസ്ത്യാനികളെ മധ്യപ്രദേശിൽ ഹിന്ദുക്കളാക്കി എന്ന് അതിനകത്ത് ഫോട്ടോയും കൊടുത്ത് ഒരു 5-8 പേജ് ഫോട്ടോയും എല്ലാം. അവരുടെ ആളുകൾ പോയി കാലുകൾ കഴുകുന്നതും ഓരോ ക്രിസ്ത്യാനികളെ വീട്ടിൽ വിഗ്രഹങ്ങളെ വെക്കുന്നതും എല്ലാം. അപ്പോൾ അവരെഴുതിയിരുന്നത്, 1 മാസം കൊണ്ട് മിഷണറിമാരുടെ 17 വർഷത്തെ പ്രവർത്തനം ഞങ്ങൾ മുഴുവനും തകർത്തു എന്നായിരുന്നു. അത് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ വേദന തോന്നി. കർത്താവേ, ഈ 17 വർഷത്തെ മിഷണറിമാരുടെ പ്രവർത്തനം, 80,000 പേര്, അത് ഇന്ത്യ ടുഡേയിൽ ഫോട്ടോ സഹിതം വന്ന 10-12 പേജിനകത്ത് വന്നതാണ്. ആരും എതിർക്കാനില്ലായിരുന്നല്ലോ കർത്താവേ, എന്തുകൊണ്ട്? അവരുടെ മധ്യത്തിൽ ആര് പോയി പ്രവർത്തിക്കും? അപ്പോൾ എൻ്റെ മകൻ
കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിയുണ്ടായി. ഇറങ്ങി തിരിച്ചു നിർബന്ധമായി കർത്താവ് വിളിച്ചപ്പോൾ കർത്താവ് ചോദിച്ചു, അവ എൻ്റെ കൂടെ താമസം, അവന് ഭാര്യയെ ഓഫീസിൽ, അവൻ്റെ ഭാര്യയെ ഓഫീസിൽ ജോലി ചെയ്യുകയും ഞങ്ങളങ്ങനെ മകൻ പഞ്ചാബിലും മറ്റ് ജമ്മു കാശ്മീരിലും ഹിമാചലിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു യൗവനക്കാരുടെ ഇല്ലല്ലോ. അപ്പോൾ കർത്താവ് ചോദിച്ചു, നിൻ്റെ മകനെ നീ അവിടേക്ക് അയക്കുമോ? ഞാൻ പറഞ്ഞു, കർത്താവ് എൻ്റെ മകനെ നീ വിളിച്ചാൽ ഞാൻ അവിടേക്ക് അയക്കാം. ഒടുവിൽ ഞാൻ ജമ്മു കാശ്മീരിൽ മടങ്ങി വന്നപ്പോൾ, ജമ്മുവിൽ വന്നപ്പോൾ ആ മാസിക പ്രാർത്ഥിച്ചിട്ട് ആ ഗുഡ് ഇന്ത്യ ടുഡേ ഞാൻ മകൻ്റെ കയ്യിൽ കൊടുത്തു. മകനെ ഇത് വായിച്ചു നോക്ക്, വേറൊന്നും ഞാൻ പറഞ്ഞില്ല. വായിച്ചു കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മകൻ എന്നോട് പറഞ്ഞു, പപ്പ ഇവിടെ ഇത്രയും പേരെ 82,000 ആളുകളെ വീണ്ടും ഹിന്ദുക്കളാക്കിയിട്ട് ആരും എതിർത്തില്ലല്ലോ, അപ്പോൾ അവർക്ക് ശരിയായ സുവിശേഷം പറഞ്ഞുകൊടുത്ത് കാണുകയില്ല. മിഷണറിമാർ ഈ 17 പ്രവർത്തനത്തിൽ ശരിയായപ്പോൾ പപ്പ പപ്പ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ അവിടേക്ക് പോകാം. ഞാൻ പറഞ്ഞു, മോനെ ഞാനതിനൊരുങ്ങിയിരിക്കാൻ, ഞാൻ അതാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ദൈവം നിന്നോട് പറയട്ടെ, എൻ്റെ ഭാര്യയോട് പോലും ചോദിക്കാതെ, അവൻ്റെ ഭാര്യയോടും പോലും ചോദിക്കാതെ ഞാനും അവനെയും കൊണ്ട് ഭോപ്പാലിൽ ബൈ ട്രെയിനിൽ ഭോപ്പാലിൽ ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ അടുത്തൊരു മുറിയിൽ വാടകയിൽ എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് എവിടേക്ക് പോകണം പറയണം. കർത്താവ് ഒരു സ്ഥലം തന്നു, അവിടേക്ക് പോയി പ്രവർത്തനം ആരംഭിച്ചു. 6 കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ പറഞ്ഞു, ഇവനെ തിരിച്ചു കൊണ്ടുപോയില്ലായെങ്കിൽ ഇവൻ്റെ ശവശരീരം പോലും നിങ്ങൾ കിട്ടുകയില്ലെന്ന് പറഞ്ഞു, പരസ്യമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല. കർത്താവിൻ്റെ കൃപയാൽ ഹിന്ദുക്കളുടെ പ്രവർത്തനം തുടങ്ങി. പല പ്രാവശ്യം അവന് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു, അടികൊള്ളേണ്ടി വന്നു. എന്നാൽ കർത്താവ് അനേക ഹിന്ദുക്കളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. ആ രക്ഷയിലേക്ക് കൊണ്ടുവന്നവരെ, അതിൽ പ്രായമുള്ള ആ ദാദായുടെ പേരെന്ന് വീരബേൽ ദാദ, വീരബേൽ ദാദ എന്ന് പറയുന്ന സഹോദരനെ 72 വയസ്സുള്ളവനാണ്. ഭോപ്പാൽ പട്ടണത്തിലിട്ട് അടിച്ചിട്ടും അവർ പറയുന്നു, എൻ്റെ ഓരോ കഷണവും യേശുവിനെ സാക്ഷി പറയുന്നു. അതുകൂടാതെ അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. മാനേ പോലീസ് സ്റ്റേഷൻ പറഞ്ഞു, പോലീസ് സ്റ്റേഷൻകാർ പോലീസെല്ലാം കൂടെ പോയി കൊണ്ടുവന്നു. ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിന് അടുത്ത് തന്നെയുണ്ട്, മുട്ടുകുത്താൻ പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങളെ കൊന്നാലും മുട്ടുകുത്തുകയല്ലോ എന്ന് പറഞ്ഞു. അടി കൊണ്ടിട്ട് ഇപ്പോൾ കൃപയാൽ യഥാർത്ഥ വിത്ത് ഉള്ളിൽ വീണ ചില വിശ്വാസികൾ അവിടെ എവിടെയായിട്ടുണ്ട്. അതിലൊരു സഹോദരൻ, ഒരു ശർമ്മ, എന്താ ജന്മനാ കണ്ണുപൊട്ടനാണ്, എന്താ പേരെന്താ, ആ മിശ്ര, ഉയർന്ന ജാതിക്കാരനാണ്, ജന്മനാ കണ്ണുപൊട്ടനാണ്. കഴിഞ്ഞ ദിവസം ചീഫ് മിനിസ്റ്റർ എടുക്ക വരെ പോയി സുവിശേഷം പറഞ്ഞു. കണ്ണുപൊട്ടനായവൻ ചീഫ് മിനിസ്റ്റർ, അവൻ്റെ കണ്ണു സൗഖ്യമായെന്നല്ല സാക്ഷ്യം പറഞ്ഞത്, ഇന്നും അവൻ കണ്ണുപൊട്ടനാ. എന്നിട്ടും ഞാൻ കണ്ണുപൊട്ടനാണെങ്കിലും എൻ്റെ ഹൃദയത്തിൽ സന്തോഷത്തിനും സത്യവാനായി ദൈവം ജീവിക്കുന്നു, ഇപ്പോഴും അവനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, വിശ്വസിപ്പിച്ച മാത്രം പോരാ, അതിന് വില കൊടുക്കാൻ അകത്ത് വിത്ത് വീണ്ടും ജനനം നടക്കുവാൻ ചില ക്രിയകളുണ്ട്. അത് നടന്നെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് സഭയിൽ കാണുന്ന എല്ലാവരും വിശ്വസിക്കുന്നവരാണ്. എന്നാൽ വീണ്ടും ജനനം പ്രാപിച്ചവർ എത്ര പേരുണ്ടെന്നുള്ളത് കാഹളം തൊനിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. കാഹളം തൊനിക്കുമ്പോൾ മനസ്സിലാകും വീണ്ടും ജനനം പ്രാപിച്ചവർ എത്ര. എല്ലാവരും വിശ്വസിക്കുന്നവരാണ്, എല്ലാവരും സ്നാനപ്പെട്ടവരാണ്, എല്ലാവരും അന്യഭാഷ പറയുന്നവരുമാണ്. അത് ഏതൊക്കെ ഭാഷയിലാ, ഏതൊക്കെ ആത്മാവിലാ പറയുന്നതെന്നുള്ളത് പിന്നെ മനസ്സിലാവും. അതുകൊണ്ട് ശിഷ്യരാക്കാനാ കർത്താവ് പറഞ്ഞത്, വിശ്വസിപ്പിക്കാനല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്, കുറച്ച് വിശ്വാസികളെ നേടുവാനല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ശിഷ്യന്മാർ സകലരെയും എന്ത് ചെയ്യണം? ശിഷ്യരാക്കണം. ശിഷ്യരാക്കണമെങ്കിൽ കുറച്ച് വില കൊടുത്തിയുള്ളൂ. അത് നമുക്ക് ആ പഴയ മാർഗം കർത്താവ് പറഞ്ഞതൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 14 അതിൻ്റെ 26-33 ഒന്ന് വായിച്ചാട്ട്. ലൂക്കോസിന്റെ സുവിശേഷം 14:26-33 വരെ. Luke 14:26-33. എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം.
കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് 20,000 വരുന്നവനോട് താൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. കർത്താവ് പറഞ്ഞ ശിഷ്യരാക്കാനാണ്. അപ്പോൾ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ എന്റെ ശിഷ്യനാകുവാൻ കഴിയില്ല. അതിന്റെ 27-28 വാക്യം ഒന്ന് വായിച്ചാൽ. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ? വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? പ്രിയ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, രക്ഷിക്കപ്പെടണമെങ്കിൽ ആദ്യമേ ഇരുന്നൊന്ന് കണക്ക് നോക്കണം. വിശ്വസിച്ച് കൈപൊക്കിയാൽ മാത്രം പോരാ, എന്നെ കൊണ്ട് ഇത് കഴിയുമോ ഇല്ലയോ, ഇതൊന്നും കിട്ടുന്ന മാർഗമല്ല, ഉപേക്ഷിക്കാനുള്ള മാർഗമാണ്. ലോകത്തിലുള്ള മറ്റുള്ള എല്ലാ മതവിഭാഗങ്ങളും പഠിപ്പിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ വെച്ചാൽ ലഭിക്കുമെന്നുള്ളതാണ്. എന്നാൽ കർത്താവ് പറഞ്ഞത് എന്റെ ശിഷ്യനാകണമെങ്കിൽ നിനക്കുള്ളതൊക്കെയും വിട്ടുപിരിഞ്ഞേ മതിയാകുള്ളൂ. എന്നാൽ ഇന്ന് കേരളത്തിൽ കേൾക്കുന്ന സുവിശേഷം ഏതാണ്? ഏത് സുവിശേഷമാണ് കേൾക്കുന്നത്? വിശ്വസിച്ചാൽ നിനക്ക് ഇത് ലഭിക്കും, വിശ്വസിച്ചാൽ നിനക്ക് ഇത് കിട്ടും. ലക്ഷക്കണക്കിന് ആളുകൾ കൂടുകയാണ്. എല്ലാവരും പറയുകയാണ് വലിയ അനുഗ്രഹം. കണ്ടോ എത്ര ആൾക്കൂട്ടമായിരുന്നു. ചീഫ് മിനിസ്റ്റർ വരെ വന്നു, പ്രസിഡന്റും എല്ലാവരും വന്നു. സ്റ്റേജെ നോക്കിയാൽ എല്ലാ ലീഡേഴ്സും ഉണ്ട്. ഇതിൽ കൂടി ദൈവത്തിന്റെ സാന്നിധ്യം വല്ലതും ഉണ്ടോ? പ്രിയമുള്ളവരെ, ഇന്ന് ദൈവസഭയിൽ 2 യേശു ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നു, നമ്മുടെ കൺവെൻഷനുകളിൽ, നമ്മുടെ സഭകളിൽ 2 യേശു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കോപം വരും. നിങ്ങൾ ചോദ്യം നാളെ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. 2 കൊരിന്ത്യർ 11 അതിൻ്റെ 3-4 ഒന്ന് വായിച്ച, 2-3-4 2 കൊരിന്ത്യർ 11 അതിന്റെ 2-3-4 ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. നിങ്ങൾ പൊറുക്കുന്നത് ഇന്ന് തുടങ്ങിയതല്ല. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിൽ 2 വിധം നടക്കുന്നുണ്ട്. ഒന്ന്, യഥാർത്ഥമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു വിതയ്ക്കുന്നു. വേറൊന്ന്, വേറൊരു യേശു വിതയ്ക്കുന്നു. 2 സുവിശേഷം. ഒന്ന്, സകലത്തെയും ത്യജിക്കുന്ന സുവിശേഷം. 2, പ്രാർത്ഥിച്ചുകൊണ്ട് സകലതും പ്രാപിക്കുന്ന സുവിശേഷം. 2 ആത്മാവ് പ്രവർത്തിക്കുന്നു. ഒന്ന്, വിശുദ്ധമായി വേർപെട്ടവരായി ലോകത്തോടും ഒന്നും യോജിക്കാതെ വിശുദ്ധരായി ക്രിസ്തുവിനെ പിൻപറ്റുവാൻ പ്രേരിപ്പിക്കുന്ന ആത്മാവ്. മറ്റേ ആത്മാവ് നൃത്തം ചെയ്യുക, അന്യഭാഷ പറയുക, സന്തോഷം പറയുക, ആത്മാവിൽ നൃത്തം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് തോന്നിയതുപോലെ ജീവിക്കുക. 2 ആത്മാവ്. പ്രിയുള്ളവർ, ഇന്ന് സഭയിൽ 2 വിധം നടക്കുകയാണ്. ഈ രണ്ടും കൂടെ ഇപ്പൊ ഇതിൽ എത്ര മഹാൻ ജോലി ശ്രമിച്ചാലും എവിടെ പോയി ചെയ്താലും മറ്റുള്ളവരും കയറി വരാൻ നോക്കും. അവിടെ മനുഷ്യർ ഉറങ്ങിയപ്പോൾ എന്ത് ചെയ്തു?
കളകയറി. പൗലോസ് പറഞ്ഞു, ഞാൻ പോയ ശേഷം നിങ്ങളുടെ ഇടയിൽ നിന്ന് കൊടിയേച്ച നായ്ക്കൾ എഴുന്നേറ്റ് വരും. പൗലോസ്, ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം അവരെ വരുവാൻ ഞാൻ സമ്മതിക്കയില്ല. ദർശനം പ്രാപിച്ച പിതാക്കന്മാർ പ്രായമായി തീർന്നു അല്ലെങ്കിൽ തിരിച്ചിലേക്ക് അറിയപ്പോൾ അനേക ചെന്നായ്ക്കൾ ആടിന്റെ വേഷം ധരിച്ച് അകത്ത് കയറി അനുഗ്രഹത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച് ജനങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷവുമാണ്. എന്നാൽ കേരളത്തിന്മേൽ സാത്താൻ വലിയ വഞ്ചന അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. കേരളത്തിലുള്ള ദൈവജനത്തെ വഞ്ചിക്കുവാൻ സാത്താൻ അവന്റെ യേശുവിനെയും അവന്റെ സുവിശേഷത്തെയും അവന്റെ ആത്മാവിനെയും അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ചോദ്യം ചെയ്യുവാൻ ആർക്കും ഇഷ്ടമില്ല. കാരണം എല്ലാവർക്കും ഭൗതികമായ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ സന്തോഷമാണ്. ഞാൻ പറഞ്ഞു, ഭോപ്പാലുള്ള മിശ്ര എന്ന സഹോദരൻ ബി ജെ പിയുടെ ലീഡറാകുന്ന ചീഫ് മിനിസ്റ്റർ അടുക്കര പോയി സുവിശേഷം പറഞ്ഞു. കണ്ണ് സൗഖ്യമായിട്ടല്ല പറഞ്ഞത്, ഇന്നും കുരുടനായിരുന്നു പോയി പറയുകയാണ്. ഞങ്ങൾ കഥ പറയല്ല, സംഭവിച്ച കാര്യമാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ വഞ്ചനയിൽ നിന്ന് ദൈവജനം എന്നുണരും. ഞാൻ നിങ്ങളെ കുറ്റം പറയുകയല്ല, ഹൃദയത്തിലെ വേദന കൊണ്ട് പറയുകയാണ്. ആദിമ പിതാക്കന്മാർ, ഞാൻ ബാലനായിരുന്നപ്പോൾ പെന്തക്കോസിന്റെ ഉപദേശം കേരളത്തിൽ വന്നപ്പോൾ എന്റെ പിതാവിനെ അടിക്കുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്റെ പിതാവിനെയും അന്ന് അവിടുത്തെ സഭാശിശുഷന്മാരെ എല്ലാവരെയും അടിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ചെങ്ങറമുക്കിന് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പറയാനൊന്നുമില്ല. അന്നത്തെ ക്രിസ്ത്യാനികൾ, അന്നത്തെ സി എസ് ഐക്കാരും സി എം എസ്കാരും എല്ലാം കൂടെ കൂടി തമ്പേറും തല്ലിപ്പൊട്ടിച്ചു, കൊടയും തല്ലിപ്പൊട്ടിച്ചു. എന്റെ പിതാവിനെയും മറ്റുള്ള കർത്താവിന്റെ ദാസന്മാരെയും ഇടിച്ചിടിച്ച് ഇടിച്ചിടിക്കുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. അന്ന് അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല, ആരാധിപ്പാൻ സ്ഥലമില്ല. എവിടെ അന്നേലും മരത്തിന്റെ ചൂട്ടിലാണെങ്കിലും ചെറ്റപ്പുരയ്ക്കകത്താണെങ്കിലും ആത്മാവിൽ ആരാധിച്ച് ദേശത്തെ കീഴ്മേൽ മറിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് ശക്തി പോയി, ആളിന്റെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിന്റെ മധ്യത്തിൽ ദൈവവചനത്തിനനുസരണമായി ജീവിപ്പാൻ താൽപ്പര്യമുള്ളവർ തങ്ങളുടെ ഹൃദയങ്ങളെ വചനത്തിനനുസരണമായി സമർപ്പിക്കേണ്ട സമയം വന്നിരിക്കുകയാണ്. വേറൊരു പുതിയ സഭ ഉണ്ടാക്കാനല്ല പറയുന്നത്, വേറെ പുതിയ സഭ ഉണ്ടാക്കിയാലും അതിനകത്തും അങ്ങനെ ഉണ്ടാവും. എന്നാൽ കളയുടെ ഇടയിൽ കിടക്കുമ്പോൾ, അതുകൊണ്ടാണ് ഒരു വിശുദ്ധൻ ഇനി തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഈ കളകളുടെ ഇടയിൽ കിടക്കുമ്പോൾ ഓരോ ദൈവമക്കൾ തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് ആരാഞ്ഞു നോക്കട്ടെ, എന്നിൽ വാസ്തവമായ വീണ്ടും ജനനം നടന്നുവോ, ഞാൻ വാസ്തവമായി രക്ഷിക്കപ്പെട്ടുവോ. ഈ രക്ഷിക്കപ്പെടണമെങ്കിൽ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം അതിന്റെ 23 വചനം വായിച്ചാൽ, ഒന്ന് പത്രോസ് ഒന്നിന്റെ 23, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 23. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കെടുന്നതുമല്ല, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നു. എത്ര പേരെതിർത്താലും എത്ര പേര് തല്ലിയാലും അകത്ത് വിത്ത് വന്നിട്ടുണ്ടെങ്കിൽ മുട്ടുകുത്തത്തില്ല, വിട്ടുപോകത്തില്ല, നിരാശയാകയില്ല. ഒരു വർഷത്തിന് മുൻപ് കുരുക്ഷേത്ര ഹിന്ദുക്കളുടെ വലിയൊരു പുണ്യസ്ഥലമാണ്, അവിടെ ഞാൻ വചനം പ്രസംഗിച്ചുകൊണ്ട് അവിടെ ചില രക്ഷിക്കപ്പെട്ടു, ചില
സിഖ് മതത്തിലുള്ളവർ രക്ഷിക്കപ്പെടുവാനിടയായി. അവിടുത്തെ ഒരു പ്രധാന യൗവനക്കാരൻ, സിഖുകാരൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. അപ്പോൾ അവൻ്റെ അമ്മാച്ചന്മാരും അവൻ്റെ ജ്യേഷ്ഠ മറ്റുള്ളവരും കൂടി അവൻ്റെ ഉടുപ്പുരിഞ്ഞിട്ട് പുറത്തെ തൊലി കഴുത്ത് നിന്ന് ഇവിടെ വരെ മുഴുവനും ഉരിച്ചു, പശുക്കളുടെ തൊലി ഉരിയുന്നത് പോലെ മുഴുവനും ഉരിച്ച് ഉരിച്ചു വിട്ടു. അത് ഉരിച്ചു കഴിഞ്ഞ് 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എങ്ങനെയോ ഓടി എൻ്റെ അടുക്കൽ വന്നു. ഞാൻ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഈ പുറത്തെ, നല്ല 10-22 വയസ്സുള്ളവനാണ്, ഈ പുറത്തെ തൊലി മുഴുവനും ഉരിച്ചിരിക്കുകയാണ്. എനിക്ക് കണ്ടപ്പോൾ തന്നെ മുഴുവനും ചോര ഇങ്ങനെ ഒഴുകുന്നു, മുഴുവൻ അല്പം മുഴുവൻ ഉരിച്ചു കഴിഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു, സഹോദര, ഇത്രയും ഉരിച്ചിട്ട് നിനക്ക് ഭയമില്ലയോ? ഉടനെ പറഞ്ഞു, എൻ്റെ അകത്ത് യേശുണ്ട്, എനിക്ക് കരച്ചിലല്ല, എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു. സിഖുകാരൻ, ഈ സിഖ് തലേക്കെട്ട് കിടങ്ങ് സിഖുകാരൻ അവിടെ ക്ഷേത്രത്തിൽ പോയിരിക്കുന്നവൻ്റെ കാര്യമായി പറഞ്ഞു. രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ട് വെറും 4 ദിവസമേ ആയുള്ളൂ, അധികം നാളായില്ല. ഇന്ന് ആ പീഡ ആരംഭിക്കുകയാണെങ്കിൽ ഇവിടുത്തെ സഭകളിലുള്ള എത്ര പേര് നിലനിൽക്കുമെന്ന് പറഞ്ഞാൽ, പീഡ ആരംഭിക്കുന്നതിന് മുൻപേ ധർണ നടത്താൻ പൊരുങ്ങുന്ന ദൈവമക്കളെ, പീഡ ആരംഭിച്ചില്ല കേരളത്തിൽ. ഞാനോട് ഈ യൗവനക്കാരൻ്റെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവ്, ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പുതിയ തൊലി വരുന്നത് പോലെ തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ, ഏകദേശം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പുതിയ തൊലി മുഴുവനും ശരീരത്തെ മുഴുവനും മൂടുവാനിടയായി. സ്തോത്രം. എന്നിട്ടും കർത്താവിന് വേണ്ടി വില കൊടുക്കുവാൻ നിൽക്കുവാൻ കാരണം എന്താണ്? ആ കെടാത്ത ബീജം അകത്തു വന്നു. ഹല്ലേലൂയ. കെടാത്ത ബീജം അകത്തു വന്നു. ഇന്ന് രക്ഷിക്കപ്പെട്ടിരുന്നു എന്ന് പറയുന്ന ദൈവമക്കളുടെ ഒരു അനുഭവം ഞാൻ ഒന്ന് ഉദാഹരണമായി പറയട്ടെ. ഒരു സഹോദരി ചിജാട്ട വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായി മക്കളൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു ചിന്ത, ഒരു വിശ്വാസം, ഞാൻ ഗർഭിണിയായി. ഉടനെ എല്ലാ സഹോദരിമാരോടും പറഞ്ഞു, ഞാൻ ഗർഭിണിയായെന്ന് വിശ്വസിക്കുന്നു. 1 മാസമായി, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഗർഭിണിയായി. 5 മാസം കഴിഞ്ഞു, സഹോദരിമാർ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു, ഞാൻ ഗർഭിണിയായി. എന്നാൽ നോക്കിയിട്ട്, മറ്റുള്ളവർ നോക്കിയിട്ടൊന്നും വ്യത്യാസമൊന്നും കാണുന്നില്ല, ഞാൻ ഗർഭിണിയായി. 7 മാസമായി, 8 മാസമായി, സഹോദരി പറയുകയാണ്, ഞാൻ ഗർഭിണിയാണ്. നോക്കിയാൽ ശരീരത്തിന് യാതൊരു രൂപാന്തരവും കാണുന്നില്ല. അപ്പം മറ്റുള്ളവർ പറയും, സഹോദരി, നീ ഗർഭിണിയായെന്നുള്ളത് നിന്റെ തോന്നലാണ്, നിനക്ക് വാസ്തവമായി നീ ഗർഭം ധരിച്ചിട്ടില്ല. നീ ഗർഭിണിയാകുകയാണെങ്കിൽ അതിനുള്ള രൂപാന്തരമുണ്ടാകും. രൂപാന്തരമുണ്ടായില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഗർഭിണിയായെന്നുള്ളൊരു ചിന്തയാണ്. ഇന്ന് അനേക ദൈവമക്കൾക്ക് അവരുടെ ഹൃദയങ്ങളിൽ ഇപ്രകാരം ഒരു ചിന്തയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടുവെന്ന്. രക്ഷിക്കപ്പെട്ടുവെങ്കിൽ, വാസ്തവമായ വിത്ത് അകത്ത് വന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, അത് സാധാരണ ജീവിതമല്ല. കാരണം ആ വിത്തെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ വിത്ത് ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ അത് കെടാത്തതും, ആ വീണ്ടും വായിച്ചാൽ 1:23 വായിച്ചാൽ, കെടാത്തതും നില ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിലനിൽക്കുന്നതും. ഞാൻ ഇന്ന് ഇത്രയും പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. കാരണം നിങ്ങൾക്ക് വാഹനങ്ങൾ പോകേണ്ടതുണ്ടല്ലോ. പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ നിങ്ങളെ കുറ്റം പറയാൻ വന്നതല്ല, എന്നോട് ദയവായി ക്ഷമിക്കണമേ. കണ്ണുനീരോടുകൂടെ വന്നതാണ്. കേരളം എൻ്റെ ദേശമാണ്. കേരളം ഞാൻ ജനിച്ച ദേശമാണ്. ഞാൻ കേരളത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു. കേരളത്തിൽ നിന്ന് എത്രയോ ദൈവമക്കൾ, ദൈവദാസന്മാർ വടക്കേ ഇന്ത്യയിലും ലോകത്തിൻ്റെ ഓരോ ഭാഗത്ത് പോയി സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് എൻ്റെ നാടായ കേരളത്തെ സാത്താൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് സഹിപ്പാൻ കഴിയാതെ ആത്മാവിനാൽ നിർബന്ധിതനായി, ബന്ധിതനായി ഞാൻ വന്നതാണ്. ഞാൻ നിങ്ങളെ കുറ്റം പറയുകയാണെന്ന് നിങ്ങൾ ചിന്തിച്ചു പോകരുത് എന്ന് ഞാൻ നിങ്ങളോട് ദയവായി അപേക്ഷിക്കുന്നു.
നിങ്ങളോട് നിങ്ങളെ കുറ്റം പറഞ്ഞ് വേദനിപ്പിക്കുവാനല്ല. വാസ്തവമായി നമ്മുടെ സഭകളിൽ വീണ്ടും ജനനം നടന്നവർ എത്ര പേരുണ്ട്, വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്, വീണ്ടും ജനിച്ചവർ എത്ര പേരുണ്ട് എന്നുള്ളതൊന്ന് ചിന്തിച്ച് നമുക്ക് മുൻപോട്ട് പോകേണ്ട സമയമാണ്. ഇനിയും വീണ്ടും ജനനം നടക്കുന്നതിന് നാം എന്തെല്ലാം ചെയ്യണം എന്നുള്ള വചനം നിങ്ങൾക്ക് അറിയാവുന്നെങ്കിലും നമ്മൾക്ക് നാളെയും തുടർന്നുള്ള ദിവസങ്ങൾ അതിനെക്കുറിച്ച് അല്പം ചിന്തിക്കാവുന്നതാണ്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, പ്രിയ ദൈവദാസന്മാരെ, ദാസിമാരെ, നിങ്ങളെ കുറ്റം പറയുവാനല്ല ഞാൻ വന്നത്, ദൈവം എന്നെ അയച്ചതാണ്. അല്പം പോലും വിശ്രമമില്ലാതെ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നെ നിർബന്ധിച്ച് അയച്ചതുകൊണ്ട് മാത്രം വന്നതാണ്. അല്ലാതെ നിങ്ങളെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ച് വിശേഷം പറഞ്ഞിട്ട് കുറച്ച് പണം പിരിച്ചുകൊണ്ട് പോകാനല്ല വന്നത്. എൻ്റെ ജന്മനാടായ കേരളത്തിലെ ദൈവജനം ഇവിടെ നിന്ന് പെന്തക്കോസിൻ്റെ മാരി അയച്ച് അനേക കഷ്ടങ്ങൾ സഹിച്ച് ദുഃഖം കഴിച്ച് മുൻപോട്ട് പോയപ്പോൾ ആ ദേശത്തുള്ളവരോട് യഥാർത്ഥ സുവിശേഷത്തിലേക്ക് ഒന്ന് മടങ്ങി വരിക എന്ന് നിങ്ങളോട് നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കാൻ വന്നതാണ്. കാല് പിടിച്ച് കണ്ണുനീരോടുകൂടെ നിങ്ങൾ അപേക്ഷിക്കാൻ വന്നതാണ്. കാരണം കാഹളം തുനിക്കാറായി, നമ്മുടെ കർത്താവ് വരാറായി. ആകയാൽ കേരളത്തിലുള്ള ദൈവജനമേ, നമുക്ക് വചനത്തിലേക്കൊന്ന് മടങ്ങി വരുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ച ദാസൻ പ്രാർത്ഥിച്ച് യോഗമാസം.